ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് ഇരുപത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് പാരായണത്തോട് കൂടിയിട്ട് ഇന്നത്തേക്ക് തുടങ്ങാം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായി സർവവിഘ്നോപശാന്തേ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവൈ സർവോകാ വിഷജീവരോഗി ഹൃദയം ദക്ഷിണമൂർത്തമ ജന്മാദോന്യാദരക്ഷാർത്ഥേഷ ബ്രഹ്മഹൃദായ ആദ്യ കവയേ മുഹ്യം സൂദയ തേജോ വരിമൃതാം യഥാവിനിമയോ എത്ര സർഗോ മൃഷ താംശന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി ധർമ്മോതകൈതവോത്ര പരമോ നിർമ്മ സദാം വേദ്യം വാസ്തവമത്ര वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा सद्यो सद्यो हृद्यवरुद्यधेत्रकृतिभिश्रूषुभित्तक्षणाद् निगमकल्पतरोर्गलितं फलं शुकमुखादमृद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहो रसिकाभुवि नारायणं नमस्कृत्य नरञ्जैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेत्

ഗവദേ ഗുരുഭ്യോ നമ ദകൈകഷ്ടിതമോധ്യാ ശ്രീ ശുഗൗവാജസ് പുത്രൻ ദശ ദശാഫല അജീ ജനൻ അനവമാൻ പിതോ സർവാത്മസമ്പദനവഗം വീക്ഷ രാജപുത്രോചിതം സ്ഥിതം പ്രേഷ്ടം നിമംസതംസം നത്തവിത സ്ത്രിയ ചാർവ്ജകോഷ വലന ബാഹു നേത്ര സ പ്രേമ സരസ വീക്ഷിത വൽഗു ജൽപ്പൈ സമ്മോഹിത ഭഗവതോ നനോ വിജേതം സ്വൈർ വിഭ്രമ സമ ശഗൻ വനിത വിഭുംനാ സ്യാവലോകലവദർശിത ഭാവഹാരീ ഭ്രൂമണ്ഡല പ്രഹിത സൗര പത്നസ്തു ഷോഡശ സഹസ്രമനംഗേര്യന്ദ്രി വിമദിതു കർണേർ നശേ ഇത് ബ്രഹ്മാവാദം ശ്രീയസ്ത ബ്രഹ്മലയോ ഇന വിതു പദവീയാജുർർമുദാ വിരത മേതി ദയാഗലോക നവ സമ സാധ്യം പ്രദ്യുദ്ഗമാസ വരാർഹണ പാദ ശൌജ തമ്പൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ കസാര ശയന സമനോപഹാരേ ദ അഭി വിഭോർവിദ ദുഃ സ്വദാസ്യം ശ പുത്രം കൃഷ്ണ സ്ത്രീണു പുരോദിതൗ മഹിഷ്പ പുത്രൻ പ്രദ്യുൻ ഗൃണാമി തേ ചാഷണ സുദേഷ ചുദേഹ് വീര്യമാൻ സുചാരുശ്ചാരുഗുപ്ത ചാരുചന്ദ്രോ വിചാരുശ്ചാരുചമോഹരേ പ്രദ്യുംന പ്രമുഖാ ചരുുക്ണ്യ നാവ്മാധോ ഭാനു സുഭാനു സോർഭാനു പ്രഭാണുർഭാനുമാം സ്ഥാത ചന്ദ്രഭാന ബൃഹദ് ഭാനുരധിഭാനുസാഷ്ട ശ്രീമാനോ പ്രതിഭാനശ സത്യവാമാത്മജാദ സാംബമിത്രജി സഹസ്രജിത് വിജയ ചിത്രകേദുശ വസുമാൻ ദ്രവിഡ കധുഹോ ജാബവുദേദേ സിതൃസംദീര ചന്ദ്രോ അശ്വസനശ്ചിത്ര ഗുരുവേഗമാൻ വൃഷ ആമ ശു വസു ശ്രീമാൻ കുന്ദീർ നഗ്ന ജിദേശുരാത കവിർ വൃഷോ വീര സുബാഹു ഭദ്ര ഏകല ശാന്തിർ ദർശ പൂർണമാസ കാളി സോമ प्रकोषो गात्रवान् सिंहो प्रबल ऊर्धगा माध्र्या पुत्रा महाशक्तिः सह ओजोपराजितः मृगो हर्षोन्रोद्रो वर्धनोन्नादय एव जहाश पावनो वन्यमित्रविन्दात्मजा क्षुधी सङ्ग्रामजिद्बृहत्सेन शूरप्रहरणोऽजिद जय सुभद्रो भद्राया वाम आयुश्च सत्यघाम् दीप्तिमान् ताम्रदप्ताद्या रोहिण्या सनया हरेः प्रद्युम्नाच्च अनिरुद्धो बोधृपवत्य महाबला पुत्रान् दुरुपिणो राजन्नाम्ना भोजगडे पुरे एतेषाम् पुत्रपौत्राश्च बभूवुः कोडिशो नृभा माधुरकृष्णजातानाम् सहस्राणि च षोडशाम् राजो वाजाम् कदम् रुक्मि अरिपुत्राया भ्रादाद् दुहितरम् यदि कृष्णेन परिभूतस्तम् हन्तुम् रन्ध्रम् प्रतीक्षते एतदाख्याहिमे विद्दम् दिशोर्वैवाहिकम् विधा അനഗതമതീതം വർത്തമാനമതിയം വിപഷ്ടവഹൃതം സമ്യക്ശ്യോ ശീർകൃത സ്വയംവരെ സാക്ഷാദനംഗോയതയാ രാജ സമേത ജഹാരേ ഗരതോപ്യസ്മരൻ വൈരം രുക്മീ തൃഷ്ണവമാനിതൃ ഭാഗിനേയാതാ കുന് സുസുപ്രിയം രുക്മ്യാസനയാജൻ കൃതവർമ്മസുതോ ബലി ഉഭയിഷക്ഷി കന്യാമതില दौहित्राया निरुद्धाय पौत्रिम् रुक्मिदाधरेः रोचनम् बद्ध वैरोप्रिय चिकीर्षया जानन् अधर्मम् तद्यौनम् स्नेहपाशानुबन्धना तस्मिन्नभ्युदे राजन् रुक्मिणी रामकेशवो पुरम् भोजगडम् जग्म साम्ब प्रद्युम् न गादया तस्मिन् निवर्तौद्वाहे कालिङ्गप्रमुखा नृवाहाः तृप्तास्ते रुक्मिणम् रोजोर्भम् अक्षे विनिर्जयाम् अनक्षत्म्योऽहेयम् राजन्नवि तद्यसनम् महद इत्युक्तो बलमाहूय तेनाक्षय रुक्म्यदीव्यदा शतम् सहस्रमैदम् रामसत्राददेपणम् तम् तु रुक्म्यजयत् तत्र कालिङ्ग प्राहसत् बलम् दन्दान् सन्दर्श्यन्च्ये न अमृष्य तत्फलायुधः ततोलक्ष्यम् रुक्मिण्यगृह्णाद् ग्लहम् तत्राजयद्बला जितवानहमित्याह रुक्मिकैदवमाश्रिता മന്യുനക്ഷുഭമാൻ സമുദ്ര ഇവ പർ ജാതെയുണക്ഷരുഷാ നബുദം ഗ്രഹമാദദേ ചാ ജവാൻ രാമോ ധർമ്മേലാ രുമയാത്രേമേ വാസ്നിക തീോ വാണി ബലേനേ ജിതോ ഗ്രഹ ധർമ്മദോ വദനേ രുക്മീ വദതി വൈ മൃഷ തമൃത്യ വൈദർഭോ ദുഷ്ടരാജന്യ ചോദർഷണം പരിഹസൻ ബവാഷേ കാല नैवाक्ष गोविदा योऽयम् गोपालावनगोचराः अक्षय दीव्यन्दि राजानो बाणैश्च न भवादृशाः रुक्मिवमधिक्षिप्तो राजभिश्च राजभिश्चोपहासिता क्रुद्ध फरिगमुद्यम्या जग्नेदम् नृम्णसंसदि कलिङ्गराजन्दरसा गृहीत्वा दशमे पदे दन्ता न क्रुद्धो यो ह सद्वहृदे द्विजेः अन्य निर्भिण्डबाहूरु शिरसो रुधिरोक्षिताः राजानो दुद्रुर्बीद बलेन परिहार्दिताः നിഹദേ രുമീശ്യലേ നഭ്രവേ സാധു സാധുവാ രുമീ ബലോ രാജൻ സ്നേഹംഗമയാധരി തദോനിരുദ്ധം സഹ സൂര്യാവരം രഥം സമാരോപ്യയു കുശസ്ഥലി രാമാ ഭോജഗണാദാർഹ സിദ്ധാകരാർ താമധുസൂദനാശ്രയാ മഹാപുരാണേ ഉത്തരാർദ്ധ അനിരുദ്ധ വിവാഹേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണ കൃഷ്ണ ഇന്ന് നമ്മൾ അധ്യായം അറുപത്തൊന്ന് നമുക്കൊന്ന് വായിച്ച് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ബ്രഹ്മി പരിശുദ്ധ മഹാരാജാവിന് അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകൈകശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോരോ സ്ത്രീകളിൽ നിന്ന് അർത്ഥം ഒന്നിനോടൊന്ന് കൃഷ്ണസ്യ പുത്രാൻ ദശദശ അബല അജീജന് അനവമാൻ പിതു സർവാത്മസമ്പത എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ച പതിനാറായിരത്തി എട്ട് ഭാര്യമാരിൽ ഓരോരു ഓരോരോ ഭാര്യമാരും ആ ഭാര്യമാരിലും കൃഷ്ണസ്യ കൃഷ്ണന് ദശദശ ദശദശ അബല പത്ത് പത്ത് കുട്ടികൾ എന്നുവെച്ചാൽ പത്ത് ഇൻറ്റു പത്ത് നൂറല്ല കേട്ടോ പത്ത് പത്ത് കുട്ടികൾ ഓരോരോ ഭാര്യമാരിലും പത്ത് കുട്ടികൾ വീതം ഭഗവാനുണ്ടായി എന്നാണ് പറയുന്നത് ഓരോരോ സ്ത്രീകളിലും എന്നിട്ടോ ഈ അജീജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിപ്പിക്കുക പിന്നെ ആ നവമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ നടത്തണം ഈ പിതു സർവാത്മസമ്പദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനേമാതിരി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അർത്ഥം അതായത് ഭഗവാന്റെ ആ ആ പത്ത് പുത്രന്മാരെല്ലാം സൗന്ദര്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും വീര്യം കൊണ്ടും എല്ലാ ഗുണസമ്പത്തുകളായ വൃത്തികളെ കൊണ്ട് ആ ഭഗവാന് സ്യൂട്ടബിളായിട്ടുള്ള ഏക പറയാച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അതേമാതിരി തന്നെ കണ്ട ഭഗവാനെ തോന്നിക്കുള്ളൂ അങ്ങനെ ഓരോരുത്തരിലും ഈ പരീക്ഷിത് മഹാരാജാവേ പത്ത് 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 കുട്ടികളായിട്ട് വിധം ഓരോരുത്തരിലും ജനിപ്പിച്ചു എന്നാണ് പറയണത് പിന്നെ പറയാണ് ഈ ഗൃഹാദ് അനപകം വീക്ഷിയ രാജപുത്രി അച്യുതം സ്ഥിതം പ്രേഷ്ടം ന്യമംസതഃ സ്വം ന തദ് തത്വവിധ സ്ത്രീയ ഈ രാജപുത്രികൾ ഗൃഹാത് ഗൃഹത്തിൽ നിന്ന് അനപകം എവിടേക്കും പുറത്തേക്ക് പോവാതെ സ്ഥിതം എപ്പോഴും ആ വീട്ടിലിരുന്നിട്ട് അച്യുതം ഭഗവാനെ വീക്ഷിയ കണ്ടും കൊണ്ട് സ്വം സ്വം പ്രേഷ്ഠം ഭഗവാൻ സ്വം സ്വം എൻ്റെ തന്നെയാണ് ആ ഭഗവാൻ വേറെ ആരുടെയല്ല എൻ്റെ തന്നെയാണ് എന്നുള്ള ആ പൊസസ്സീവ്നെസ് വെച്ചും കൊണ്ട് അതാണ് ഞംസത അവർ പൊസസീവ് വിചാരിച്ചു എന്നാണ് പറയുന്നത് എന്നാലോ ഈ സ്ത്രീകളോ ആ ഭഗവാന്റെ തത്വം അതാണ് തദ് തത്വവിധ തദ് തത്വവിത പറഞ്ഞാൽ ഭഗവാൻ്റെ ആ പ്രഭാവം ഒന്നും അറിയ ആ അറിയ അറിയാതെയാണ് അവർ ഈ പരിഷത്ത് മഹാരാജാവേ അവർ ഭഗവാൻ്റെ അടുത്തിരുന്നു ഇരുന്നുണ്ടായിരുന്നു എന്നാണ് പറയണത് ഈ എന്താ ഈ തദ് തത്വവിധ എന്താ അതിനെ മനസ്സിലാക്കാൻ എന്താ ഭഗവാന്റെ ഭഗവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീ ബ്രഹ്മർഷി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ രൂപം എന്താണെന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വദന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയപ്പെടുന്നു ഭഗവാന്റെ ശബ്ദം എന്താണെന്നുള്ളത് തത് തത്വവിധ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യതേ ഭഗവാന്റെ ആ എന്താ പറയുക രൂപത്തിനെയാണ് ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തത് തത്ത്വവിധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ പരമാർത്ഥത്തെ അറിയുന്നവനായിട്ട് എന്ന ആ തത്വത്തെ അതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്ന ആദക്കണ്ടല്ലോ അതുതന്നെയാണ് പിന്നെ ഏത് ജ്ഞാനം ഏതാണോ ജ്ഞാനം ഏതാണ് അദ്വയം രണ്ടല്ല ഒന്നാണ് ഏതാണോ ബ്രഹ്മം ഏതാണോ പരമാത്മാവ് ഇങ്ങനത്തെ പേരുകളിലൊക്കെ ഭഗവാന്റെ പേരിൽ കാണുക ഇതാണ് അതാണ് ഭഗവാൻ ഇതിശബ്ദത ഭഗവാന്റെ ഈ എന്താ പറയുക ഓരോരോ ഭാവങ്ങളാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഭഗവാൻ അവിടെ അതാ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്താണ് സ്വം സ്വം ന തദ് തത്വപത സ്ത്രീയ ആ സ്ത്രീകളൊക്കെ അങ്ങനെ ഭഗവാൻ എൻ്റെയാണ് എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർവ്വബ്ജകോശവദനായത ബാഹു നേത്ര സപ്രേമഹാസ രസവീക്ഷിതവൽ ഗുജൽപൈ സമ്മോഹിത ഭഗവതോ ന മനോവിജേതും സ്വൈർ വിഭ്രമൈർ സമശകൻ വനിതാ വിഭൂംന ഇനിപ്പോ ഈ ഭഗവാൻ ഈ സ്ത്രീകളിൽ രമിച്ചിട്ടില്ല ഭഗവാൻ തന്നിൽ തന്നെ രമിക്കുന്നവനാണ് ആത്മാരാമൻ എന്നാ പറയുക ഭഗവാൻ ആത്മാരാമനാണ് തന്നിൽ തന്നെ രമിക്കുന്നവനാണ് ഈ പതിനാറായിരത്തെട്ട് സ്ത്രീകളും ഭഗവാന്റെ മായയിൽ മോഹിതകളായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നോക്കണ് അതാണ് അതിൽ പറഞ്ഞിരിക്കണത് ഇവിടെ ഈ ഭഗവാൻ്റെ ആ രൂപത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവാൻ എങ്ങനെയാണെന്നുള്ളതാണ് അതാണ് ചാർവ കോശവദന എന്നാണ് പറഞ്ഞത് ഭഗവാന്റെ ആ താമരമുട്ട് പോലെയുള്ള വിരിയാൻ പോകുന്ന താമരമൊട്ട് പോലെയുള്ള ചാർവ അബ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരപ്പൂവ് ആ അത് വിരിയാൻ പോണേ ഉള്ളൂ ആ മുഖം പിന്നെ എന്താ പറയണത് നീണ്ടിരിക്കുന്ന കൈകളും കണ്ണുകളും അതുമാതിരി ഭഗവാന്റെ കണ്ണൊക്കെ നല്ല ഭംഗിയുള്ള കണ്ണാണ് പ്രേമത്തോടു കൂടിയിട്ടുള്ള പുഞ്ചിരികളും അതാണ് പ്രേമഹാസ രസവീക്ഷിത വൽഗുജൽപ്പൈ അപ്പോൾ ചാർവ അബ്ജ കോശവദനായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ല ഭംഗിയുള്ള മുഖത്തോട് വദനം പറഞ്ഞ മുഖം ഭംഗിയുള്ള മുഖം താമരപ്പു പൊട്ട പോലെയുള്ള മുഖം ബാഹുനേത്രം കയ്യു നീളം കൂടിയിട്ടുള്ള കയ്യാണ് കണ്ണുകൾ നല്ല നീളത്തിലുള്ള കണ്ണാണ് പിന്നെ ഈ പ്രേമഹാസരസവീക്ഷിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേമത്തോടു കൂടിയ ആ കള്ളപ്പുഞ്ചിരി പിന്നെ രസവീക്ഷിത എന്ന് പറഞ്ഞു എന്താ രസവീക്ഷിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നന്നായിട്ട് നോക്കുക പിന്നെ വൽഗു ജൽപ്പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഭ്രമിക്കാൻ കഴിവുള്ള വാക്കുകളോട് കൂടി ജലപ്പങ്ങൾ ചെയ്യുക ജലപ്പങ്ങൾ ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പിന്നെന്താണ് സമ്മോഹിത എല്ലാവരെയും മോഹിപ്പിക്കുന്ന എന്താണ് ഭഗവത ആ ഭഗവാന്റെ എന്താണ് നനോവിജയിതും ഭഗവാന്റെ മനസ്സിനെ ജയിക്കാനായിക്കൊണ്ട് ഹേ പരീക്ഷത്തെ അതാണ് സ്വൈർവിഭ്രമ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ കാണിക്കുന്ന ഓരോരോ വിലാസങ്ങൾ കണ്ടും കൊണ്ട് സമശകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തി ഉണ്ടായില്ല ആർക്ക് വനിതാ വിഭൂംന ആ വനിതകൾക്ക് സർവവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ മനസ്സിനെ ജയിക്കാൻ സാധിച്ചില്ല അതാ പറഞ്ഞത് ഇവിടെ ആ പതിനാറായിരത്തെട്ട് പക്നിമാരുടെ മധ്യത്തിൽ ഭഗവാൻ താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ആ പുഞ്ചിരി കടാക്ഷം തുടങ്ങിയിട്ടുള്ള ആ ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഭഗവാന്റെ മനസ്സിനെ മനസ്സിനെയ പരീക്ഷത്തെയും ലേശം പോലും ചോഭിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല ഈ സ്ത്രീകൾക്ക് പതിനാറായിരത്തിട്ട് സ്ത്രീകൾക്കും സാധിച്ചില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ഈ സ്മാവലോകലവദർശിതഭാവഹാരി ഭ്രൂമണ്ഡലപ്രഹിത സൗരതമന്ത്രശൗണ്ടേഹി പക്യസ്തുഷോശസഹസ്രണേർ യസേന്ദ്രിയം വിമതി കരണേർ എന്ന് പറഞ്ഞു ഇവിടെ ആ ഭഗവാൻ ഭാര്യമാരുടെ വിലാസങ്ങളൊക്കെ കണ്ടിട്ട് അതെന്താണ് കണ്ടത് എന്നുള്ളത് ശിശുഖ ബ്രഹ്മർഷി ഇവിടെ വിവരിക്കുകയാണ് ഇനി എന്താ പറയണത് സ്മായാവലോക ദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗര സൗരതമന്ത്ര സൗരതമന്ത്രൗഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഢസ്മിതത്തോടു കൂടിയിട്ട് എന്നാണ് പറഞ്ഞത് അതായത് മന്ദഹാസം ചെയ്യുമ്പോൾ ഉള്ളിൽ എന്തോ വച്ചും കൊണ്ട് എന്നുള്ള രീതിയിൽ നോട്ടത്തിൽ നമ്മളൊക്കെ അങ്ങനില്ലേ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ മനസ്സിലൊന്ന് വെച്ചിട്ട് കണ്ണുകൊണ്ടൊന്ന് കാണിക്കുക ഗോഷ്ഠി കാണിക്കുക എന്നൊക്കെ പറയില്ലേ ആ അങ്ങനെ അഭി അധികം ഈ ഭഗവാന് പറയേണ്ട കാര്യങ്ങൾ ഗോഷ്ഠി കൊണ്ട് കാണിക്കണോ അതായപ്പോൾ നമ്മളിപ്പോൾ പുരികയൊക്കെ ചുളിക്കുക അതുപോലെ കണ്ണുറുക്കി കാണിക്കുക അങ്ങനത്തെ ഓരോ ഭാവങ്ങളില്ലേ ആ അങ്ങനെ ചെയ്യുന്ന മനോഹരങ്ങളായ ആ പുരികങ്ങളാൽ പുരികങ്ങളെ കൊണ്ട് ഓർന്ന് കാണിച്ചിട്ടും സുരത അതാണ് സൗരത മന്ത്ര ശൗണ്ഠൈ എന്ന് പറഞ്ഞത് ഈ വേണ്ടാത്ത വാ വാക്കുകളും ഒക്കെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഓരോരോ വാക്കുകളിൽ ഈ ഭഗവാൻ്റെ ഭഗവാൻ്റെ അനുരാഗത്തെ അറിയിപ്പിക്കുകയാണ് ആ കള്ളനോട്ടവും കള്ളച്ചിരിയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് കണ്ണെറുക്കിയിട്ടും അത് പുരിയക്കോടി വളച്ചും കൊണ്ടും വില്ല്മാതിരി വളച്ചും കൊണ്ടും ആ സ്വരത കേരതകേളികൾക്കായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള എന്താണ് കാമപാണങ്ങൾ എന്നാണ് പറയുന്നത് ആ കാമപാണങ്ങൾ അതുമാതിരി ആ കാമത്തിന് ജനിക്കാൻ പറ്റിയിട്ടുള്ള ഓരോരേ മറ്റനേകം വ്യാപാരങ്ങളൊക്കെ പ്രകാശിപ്പിച്ച് ആ കളിക്കുന്ന പതിനാറായിരം ഭാര്യമാർക്കും ഈ പരുഷത്തെ ഭഗവാന്റെ മനസ്സിനെ ശോഭിക്കാൻ സാധിച്ചില്ല എന്നു പറയണത് അതാണ് പത്നസ്തു ഷോഡശ സഹസ്രം അനങ്ക എന്നാണ് പറഞ്ഞത് അപ്പോൾ പതിനാറായിരം അനങ്കമാർക്ക് ആ അവരുടെ എന്താണ് യസ്യ യാതൊരു ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളെ വിമതിതും ശോഭിക്കാൻ നശേകൂ ശക്തകളായില്ല മനസ്സിലായില്ലേ ഇങ്ങനെ ഭഗവാന്റെ ഭഗവാൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഭഗവാൻ അങ്ങോട്ടും നോക്കും ഭാര്യമാർ സ്നേഹം കൊണ്ട് ഇങ്ങടും പറയും കണ്ണുകൊണ്ടൊക്കെ എന്താ പറയുക സ്നേഹം വരുമ്പോൾ വർത്തമാനം പറയാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ ചെയ്യാറ് നമുക്കൊക്കെ വരാറുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വീട്ടിലൊരു ഇഷ്ടമില്ലാത്തൊരു ഗസ്റ്റ് വരുവാണിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ കണ്ണോണ്ടൊക്കെ ഓരോ ഗോഷ്ടിയൊക്കെ അടുക്കളയിൽ നിന്ന് കാണിക്കാറൊക്കെ ഉണ്ട് ച ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചായ വയ്ക്കാൻ പറയുമ്പോഴേക്കും പിന്നെ പിന്നെ ഒന്നും പറയണ്ട ഒക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളുണ്ടായിരിക്കും ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവും നടന്നു പോകുമ്പോൾ ഭർത്താവിൻ്റെ വല്ല എന്താ പറയുക പഴയ ഗേൾ ഫ്രണ്ടിനെ കണ്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പിന്നെ കണ്ണോണ്ടും കാലുകൊണ്ടും ഗോഷ്ടിയായി പിച്ചലായി മാന്തലായി ഇതൊക്കെ സാധാരണ ഉണ്ടാവണം തന്നെയാണ് പിന്നെ ഭർത്താക്കന്മാർക്ക് അങ്ങനല്ലേ കേട്ടോ ഇതിപ്പോൾ ഭാര്യമാരുടെ ഓൾഡ് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല പക്ഷേ സ്ത്രീകൾക്ക് സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസസീവ്നെസ് കൂടും എൻ്റെ ചാ എൻ്റെ മാത്രം ആണുങ്ങൾ അങ്ങനെയല്ല നാട്ടുകാരൊക്കെ എൻ്റെ ആണെന്നുള്ള ചിന്തയിലും ഉണ്ടാവും ഇതൊക്കെ സാധാരണ കോമൺ ആയിട്ടുള്ള കാര്യം അതും നമ്മളൊക്കെ ഞാൻ എന്തൊക്കെ പറയാൻ കാരണം അറിയുമോ നമ്മൾ ഈ ലൗകികപരമായിട്ട് ഇപ്പം വേദാന്തം പറയുമ്പോഴത്തേക്ക് ലൗകികം കൊണ്ടിട്ടുണ്ടെങ്കിലാണ് നമുക്കത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്താ പറയണമെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഭഗവാൻ എന്താ കാണിച്ചത് ഭഗവാൻ ലൗകികപരമായിട്ട് സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാമകകളികൾ കാണിക്കുമ്പോൾ അതേ രീതിയിൽ സ്ത്രീകൾ തിരിച്ച് ഭഗവാനോട് കാമകകളിയിൽ കാണിക്കുമ്പോൾ പോലും ആ ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ആ ആത്മാരാമത്തും വിടുന്നില്ല ആത്മാരാമനായിട്ട് രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെയ്യണതൊക്കെ ആരാണ് ഇതൊക്കെ ആ ഭഗവാന്റെ മായ തന്നെയാണ് എന്നുള്ളതാണ് ശ്രീ ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം അർത്ഥം മനസ്സിലാക്കുക തന്നെ വേണം എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് പതിനാറായിരത്തെട്ട് സ്ത്രീകളുടെ കൂടെ രമിച്ചു കാമകളികൾ ആടിയൊന്നൊന്നും മനസ്സിൽ വിചാരിക്കാനേ പാടില്ല അതിനാണിത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ താന്ത്രിക തത്വങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് സംസാരിക്കാം ഈ പത്ത് മക്കളാരാണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം പതിനാറായിരം പാര്മാരോ കാര്യം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിക്കേണ്ടായി അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റും എന്താണെന്നുള്ളത് നമ്മൾ ഈ വിവരമില്ലാതെ എന്തൊക്കെയോ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ അതെനിക്ക് അടി അടിവര ഇട്ടിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അദ്ധ്യായം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് അദ്ധ്യായം കഴിഞ്ഞ വഴിക്ക് നമുക്ക് പറയാം ഈ നമ്മൾ എന്തിനാ ഈ ഭാഗവതം വായിക്കണത് എന്തിനാ രാമായണം വായിക്കണത് എന്തിനാ ഈ ഈ ഭാരതത്തിൻ്റെ കഥകളൊക്കെ അറിഞ്ഞിരിക്കണത് എന്നുള്ളൊക്കെ നമുക്ക് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് എങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത് എന്തിനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കഥകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന മതിയോ കഥകളൊക്കെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു ചിന്ത വേണ്ടേ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി എന്നെ അവസാനം പരീക്ഷത്തിലോട് പറയേണ്ടത് പരീക്ഷത്തെ ഇതൊക്കെ കഥകൾ മാത്രമേ ഉള്ളൂ ഇത് കഥ കേട്ടിട്ടിരിക്കാനല്ല എന്നോട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കൂ എന്നുള്ളത് ആ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീശുഖ പരമർശന അവസാനത്തിൽ പറയുന്ന പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വിചാരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ വെറും കഥകൾ കേട്ടുപോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ അത് സംശയമൊന്നും വേണ്ട അത് കാരണം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഞാൻ ആ ഗൃഹസ്ഥ ജീവിതം നയിച്ചും കൊണ്ടിരിക്കണ ഞാൻ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ കാണുന്നതേ വിളിച്ച് പറയണുള്ളൂ ഞാൻ ഉണ്ടാക്കി പറയണമെന്നില്ല നമ്മളുടെ കുടുംബങ്ങളിൽ കാണുന്നതും നമ്മളുടെ നമ്മളുടെ സഹോദര ഫ്രണ്ട്സിൻ്റെയൊക്കെ ഉള്ള വീടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ വേഗം വേഗം പിടിക്കാൻ പറ്റും അത്രേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് വേറെന്നല്ല നമ്മളിപ്പോൾ ഒരു സന്യാസി വലിയ ശ്രേഷ്ഠനോ അതുമാതിരി വലിയൊരു യോഗി പറയണമാരുന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണമെച്ചുണ്ടെങ്കിൽ നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലാണ് അവരുടെ അവരുടെയൊക്കെ ലെവല് വേറെയാണ് നമ്മൾക്ക് നമ്മളെമാതിരി ഗൃഹസ്ഥന്മാർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ ഗൃഹസ്ഥ കാര്യങ്ങൾ കൂട്ടി കൂട്ടിഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ഇപ്പോൾ എന്തറിയോ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ എവിടെ എത്തില്ല നമ്മുടെ വായന കുറവുണ്ടാക്കാൻ പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ എന്താ അടുത്ത് അടുത്ത് പറയണത് ഇനി ഇത്തം രമാപതി അവാപ്യപതി സ്ത്രീയസ്ഥ പദവീം ഹാസാവലോക നവസംഗമ ലാലസാധ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം ഇപ്പൊ ഭഗവാൻ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് ആ ത സ്ത്രീയാണ് ആ സ്ത്രീകൾ രമാപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമയുടെ ഭർത്താവിനെ അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവിനെ പതിം സ്വന്തം ഭർത്താവായിട്ട് ആ വാപ്പിയ പ്രാപിച്ചിട്ട് യദീയാം പദവിയും ഈ ആ യാതൊരു ഏതൊരു സ്ത്രീയുടെ പദ പദവിയെ സംബന്ധിച്ച് അഭി ബ്രഹ്മാവ് പോലും ന വിതു അർജില്ലെന്ന പറഞ്ഞത് പിന്നെ എപ്പോഴും ഏതതിയ വർദ്ധിച്ചതായിട്ടുള്ള സന്തോഷത്തോടു കൂടി അനുരാഗഹാസ അവലോകന അലലോ അവലോകന അവസംഗമ ലാലസാധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നവസംഗമ ഔത്സുഖ്യം അനുരാഗത്തോടുകൂടിയ പുഞ്ചിരി നോട്ടം നവരസങ്ങള് എന്ന് പറഞ്ഞാൽ നവരസങ്ങൾ ആ അതിലെ ഉത്സുഖത നവരസങ്ങളിലെ ഉത്സുകത ആ എന്നിങ്ങനെയുള്ള ഭാവത്തേക്ക് ആരാണ് ഈ ഭജിച്ചു എന്നാണ് പറയണത് ഭഗവാന്റെ ഓരോ ലീലകളെ കണ്ടിട്ട് ഇവിടെ എന്താ പറയണത് ശ്രീശു ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ അധ്യായം കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞ മാതിരിയുള്ള ആ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടിയ ആ പതിനാറായിരത്തെട്ട് സ്ത്രീകൾ എങ്ങനെയാണോ ഭഗവാന്റെ ഭഗവാനെ അനുഭവിച്ചത് അത് ബ്രഹ്മാവിന് കൂടി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറ അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയണത് അതായത് നമുക്ക് ഞാൻ പറയേണ്ടായി ഭഗവാനെ നമുക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ണുക്കൂടിയും ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ കാണാൻ പറ്റില്ല മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭക്തി നിറഞ്ഞാൽ മാത്രമേ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയുള്ളു ഇതൊക്കെ നമുക്ക് കുറേ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ആ ഭക്തിയിലൂടെ നിരന്തരം ആ വർദ്ധിച്ചു വരുന്ന ഭഗവാനോടുള്ള ആ സ്നേഹം അതുമാതിരി ആ അനുരാഗത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി ആ കടക്കണ്ണുകളെ കൊണ്ടുള്ള നോട്ടം ഇങ്ങനെ ഈ അതാ പറഞ്ഞു ഭഗവാന്റെ ഒരു രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ എന്താ ശൃംഗാരം വീരം രൗദ്രം ഹാസ്യം ഭയം ഭയാനകം പിപത്സം ശാന്തം പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രേമെന്ന പത്താമത്തെ ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ വിലാസചേഷ്ടകളൊക്കെ ഭഗവാൻ എല്ലാവരുടെ മുമ്പിലും പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും ഹേ പരിഷത്ത് മഹാരാജാവേ ഭഗവാൻ ഇതിലൊന്നും ആ ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ ഈ പറഞ്ഞ സ്ത്രീകൾക്കും സാധിച്ചിട്ടില്ല ഭഗവാൻ ഇവക കാര്യങ്ങളിലൊന്നും ഇറങ്ങി തിരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാർ ഭഗവാനെ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത് എന്നുള്ളത് ആ ശുശുഖ ബ്രഹ്മർഷി പറയാണ് ഇപ്പോൾ പ്രത്യുദ്ഗമ ആസന വരാർഹണ പാദ പാദശൗച താമ്പൂല വിശ്രമ വീജന ബാല്യൈഹി കേശപ്രസാര ശയന സ്നപനോപഹാര്യേർ ദാസീശദോ അഭിവിഭോർ വിധതു സ്മഥാസ്യം ഇവിടെ പറയാണ് ഭഗവാന്റെ ആ എങ്ങനെയാണ് ഭഗവാന്റെ അവർ ശുശ്രൂഷിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയണത് ഓരോരോ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരായിട്ടുള്ള ഈ പതിനാറായിരത്തെട്ട് ഭാര്യമാർക്കും പ്രത്യേകം പ്രത്യേകം ഈ നൂറ് നൂറ് ദാസികളെ ദാസിമാർ ശുശ്രൂഷിക്കാനുണ്ട് ഭഗവാൻ അങ്ങനെ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഫെസിലിറ്റിയൊക്കെ ഭഗവാൻ കൊടുത്തിരിക്കണമെന്ന് പറയണ്ടായി ഈ ഇത്ര വലിയ പദവിയിൽ പദവിയിലവർ എന്നുണ്ടെങ്കിലും ഈ പരീക്ഷത്തെ ഈ അവരെല്ലാം ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദാസ്യയായിട്ടാണ് അവർ ആ ദാസ്യഭാവത്തിനെ അംഗീകരിക്കാനാണ് ഈ പതിനാറായിരത്തെട്ട് ഭാര്യമാരും അവരുടെ ഉത്സാഹത്തെ കാണിച്ചും കൊണ്ടുണ്ടായിരുന്നത് എന്നാണ് പറയണത് നീ അതിലെന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് എന്താണ് പ്രത്യുത പ്രത്യുത ഉദ്ഗാ ഉദ്ഗമാസന വരാർഹണ പാത ശൗചം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതായത് പ്രത്യുദ്നം എന്ന് പറയും കയറി വരുമ്പോൾ സ്വീകരിക്കുക അപ്പം നമ്മളുടെ വീടുകൾ ആർക്കാർ സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പണ്ടത്തെ കാലത്ത് വീടിൻ്റെ ഒരു കിണ്ടി വെള്ളം ഒക്കെ ചെയ്യും ഇന്നത്തെ ഇന്നതൊന്നും ഇല്ല കേട്ടോ ഇന്നൊക്കെ കിണ്ടി ഉണ്ടെങ്കിൽ കള്ളമാർ കട്ടുകൊണ്ട് പോകുന്നതല്ലാണ്ട് മറ്റേതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കിണ്ടിയൊക്കെ വീടിൻ്റെ ഉമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും എന്തെങ്കിലും തൊടുവൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ കാല് കഴുകിയിട്ട് വേണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ ഒരു തറവാടിത്തം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുമ്പിൽ ഈ കിണ്ടി പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടാവും അതിൽ വെള്ളം ഉണ്ടായിരിക്കും ആദ്യം ഇപ്പോൾ ഒരു അതിഥി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം കൊണ്ട് സ്വീകരിക്കണം അത് പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു അതിപ്പോൾ അങ്ങനെ വിലോപിച്ച് വിലോപിച്ചിട്ട് ആ വെള്ളം ആദ്യം നോർത്ത് ഇന്ത്യയിലൊക്കെ കേരളത്തിലെ കാര്യമല്ല പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലത്തെ കാര്യം അവിടെയൊക്കെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാരണം വയസ്സായ ആൾക്കാർ പറയും പാനി പാനീ തേതോന്നൊക്കെ പറയും പാനീന്ന് തന്നെ വെള്ളത്തിന് അപ്പോൾ ഒരു ആദ്യം വെള്ളം കൊണ്ടുവന്ന് പിന്നെയൊക്കെ സംസാരങ്ങൾ തുടങ്ങുകയുള്ളൂ നമ്മളുടെ അവിടെ കേരളത്തിൽ പണ്ടത്തെ കാലത്ത് വെള്ളം അവിടെ കൊണ്ട കിണ്ടിയിൽ കൊണ്ടു വയ്ക്കും അത് കാല്ഴുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാം നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ ആ പറഞ്ഞത് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഞാൻ ഇന്നലെ പറയുണ്ടായി പൂജാവിധികൾ പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് പൂജകൾ ചെയ്യുമ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ഭഗവാനെ ചെയ്യുന്ന ഈ പൂജാരികളൊക്കെ ഈ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും ചെയ്യും വേണം അപ്പോൾ അങ്ങനെ എതിരേറ്റ് ഗമിച്ച് കൊണ്ടിരുക ആസനം സമർപ്പിക്കുക പിന്നെ വരാർഹണ പാതശൗചം അതായത് ശ്രേഷ്ഠമായൊരു പാത്രത്തിൽ ഈ പറയുക അർഗ്യം ആചമനീയം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക സമർപ്പിക്കുക കാല് കഴുകി കൊടുക്കുക പാദശൗചം ചെയ്യിപ്പിച്ച് കൊടുക്കുക പിന്നെ താമ്പൂലം കൊടുക്കുക മുറുക്കം കൊടുക്കുക വിശ്രമണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പാദം തലോടി കൊടുക്കുക പിന്നെ വീജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനം ചന്ദനം കൊടുക്കുക പിന്നെ കേശപ്രസാര ശയന സ്നപനോപഹാര ഹാരി എന്ന് പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാല കെട്ടിച്ചാർത്തി കൊടുക്കുക തലമുടി ഭഗവാന്റെ തലമുടി കോതി കൊടുക്കുക കെട്ടിക്കൊടുക്കുക ശയ്യ വിരിച്ചു കൊടുക്കുക അതുമാതിരി ഭഗവാനെ സ്നാനം ചെയ്യിപ്പിക്കുക കുളിപ്പിക്കുക പിന്നെ പിന്നെന്താ ചെയ്യുക ഈ ആഹാരം കൊടുക്കുക ഉപഹാരങ്ങൾ ഉപഹാരിയെന്ന് പറഞ്ഞാൽ സ്നാപന ഉപഹാരിയെ കുളിച്ചതിന് ശേഷം ഭക്ഷണ ഭക്ഷണങ്ങളൊക്കെ നിവേദിക്കുക ഇങ്ങനെയുള്ള എല്ലാ സ്മഹാസ്യം ഈ വക പ്രവൃത്തികളൊക്കെ ഹേ പരിഷ്ത് മഹാരാജാവേ ദാസീശത ഈ ദാസീശത പറഞ്ഞ നൂറ് ദാസികളുണ്ട് അവരെ കൊണ്ടൊന്നും അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകില്ല അഭി വിഭോർ ആ വിഭോ ഭഗവാനെ വിധതു സ്മദാസ്യം ആ അവർ ഭഗവാനെ അവർ ഈ ഭാര്യമാർ തന്നെയാണ് ദാസിമാർ തൊടിപ്പിക്കാണ്ട് അവർ തന്നെയാണ് ഹേ പരിശുദ്ധ മഹാരാജാവെ ഭഗവാനെ ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂജാ ഇവിടെ ഈ ഒറ്റ ശ്ലോകത്തിൽ ശിശു ബ്രഹ്മഹർഷി പരിശുദ്ധ മഹാരാജാവിനെ പറഞ്ഞു കൊടുത്തു വ്യാസഭഗവാനും ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പൂജകളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളു കൂടുതലൊന്നും ഇല്ല അതുപോലെ ഞാൻ പറയണ്ടായി ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് താസാം യശപുത്രാണാം കൃഷ്ണ സ്ത്രീണാം പുരോധിത അഷ്ടൗ മഹിഷ്യ തത് പുത്രാൻ പ്രദ്യുനാദിൻ ഗൃണാമിതേ ഇനി ഈ ഭഗവാന് രുക്മിണി മുതലായിട്ടുള്ള എട്ട് പത്നിമാരുടെ കാര്യം അതാണ് അഷ്ടൗ മഹിഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിഷി അട്ട ആ എട്ട് ഭാര്യമാരുടെ ആ മക്കളുടെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ അവരുടെ പേര് പ്രദ്യുന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളുണ്ടല്ലോ എന്താ പറയുന്നത് എന്തൊക്കെയാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീ പരിശുദ്ധ മഹാരാജാവേ ഈ ഈ വക കാര്യങ്ങളൊക്കെ ഭഗവാൻ ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ ഭാര്യമാരെ ശുശ്രൂഷിച്ച ഭഗവാൻ ശു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് ഇനി ഞാൻ ആ ശ്രീകൃഷ്ണ ഭാര്യമാരായിട്ടുള്ള പതിനാറായിരത്തെട്ട് പേർക്കും പത്ത് പത്ത് പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ പേരുകളും മുഴുക്കവിടെ വിവരിക്കുന്നില്ല പ്രധാനമായിട്ട് രുക്മിണി മുതലായിട്ടുള്ള എട്ട് പുത്രന്മാർ എട്ട് പത്നിമാരുടെ പുത്രന്മാരെ പറ്റിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു തരാം അതാണ് താസാം ദശ ദാസാ താസാം ദശപുത്രാണാം കൃഷ്ണശ്രീനാം പുരോധിത അഷ്ടൗ മഹിഷ്യ തത് പുത്രാൻ പൃഥ്യുനാഥിൻ ഘൃണാമിറ്റി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഈ എന്താ പറയുക പത്ത് ശ്ലോകങ്ങളെ കൊണ്ട് ഈ പേര് പറയാണ് ഓരോരുത്തരുടെ പേര് പറയാണ് ആ പേരുകളൊക്കെ നമുക്ക് അത് നാളെ പറയാം എന്തായാലും തൽക്കാലം നമുക്കിപ്പം ഒന്ന് നിർത്താം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പറയേണ്ട വെച്ചിട്ടാണ് അത് പറഞ്ഞ് പറഞ്ഞ് ഇതൊക്കെ പറയുന്നതൊക്കെ ഗ്രഹിക്കുക ഗ്രഹിച്ചതിന് ശേഷം ഇനി ഇവിടുന്നാൽ കുറച്ച് ശ്ലോകങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അടുത്തത് ആ രുഗ്മിയെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ കഥയിൽ കൂടെ പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോൾ ചെയ്യാം എന്തായാലും നമുക്കിപ്പോൾ അതൊക്കെ പറയാം എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി